അടുത്ത സംശയം, ഖബറിന്റെ മുകളിൽ ചവിട്ടാൻ പറ്റുമോ? ആ ചോദ്യം വരുന്നത് തന്നെ കത്തപ്പിറവത്തിനെ കുറിച്ചുള്ളതാണെന്ന് ഞാൻ ഊഹിച്ചു, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പതിയെ പതിയെ വന്ന ക്വസ്റ്റ്യന്, അതാണ് മനസ്സിലായി. അതായത് ഖബറിന്റെ മുകളിൽ ചവിട്ടല്, അതിന്റെ അകത്ത് മുഹത്തറമായ ഒരു ജിസ്മ്, അതിന്റെ അകത്ത് ജസദ് അതിന്റെ അകത്ത് മറവിട്ട് കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഖബറിസ്ഥാനിലേക്ക് ചെരുപ്പിട്ട് തന്നെ പോകുന്നത് നമുക്ക് ഒഴിവാക്കലാണ് ഉത്തമം. മഹത്തുക്കളായ ആളുകളൊക്കെ ഖബറിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയാണ് മഹത്തുക്കൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, തമീം വിദ്ദാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയൊക്കെ ഖബറിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആധികാരിക സംഘടനയുടെ തലപ്പത്തിരുന്ന മഹാനായ നേതാവ്, മഹാനായ പണ്ഡിതൻ, അവര് ചെരുപ്പ് അഴിച്ചു വെച്ച് പോയിരുന്നു. പേര് പറയേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അദബുകൾ. അതുപോലെ തന്നെ ഖബറിന്റെ മുകളിൽ ചവിട്ടാനും പാടില്ല. അതിന് ഖബർ നമ്മൾ മറടക്കുന്ന സമയത്ത് അടുത്തൊക്കെ ഖബറാളുകൾ ഉണ്ടാവും, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു ആവശ്യവുമില്ലാതെ അതിന്റെ ഖബറിന്റെ മുകളിലൊക്കെ അവിടെയൂടെ ചവിട്ടി നിൽക്കുക എന്നുള്ളത് ഹറാമ് എന്ന മസല തന്നെ നമുക്ക് ഫിഖ്ഹിൽ നിന്ന് കാണാം. അപ്പോൾ പിന്നെ ഈ കത്തപ്പിറ ഓത്ത് എന്ന് പറഞ്ഞാല് അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം കത്തപ്പിറ ഓതുന്ന ആളുകൾ ഖബറിന്റെ മുകളിൽ കയറി ഇരിക്കുന്നില്ല. കത്തപ്പിറ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക് ചായച്ച് കെട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഖബറിനെ തെറ്റിയിട്ട് ഖബറിന്റെ സൈഡിലാണ് ഇരിക്കുന്നത്, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് എന്ന നിലക്ക് നമ്മൾ അത് നേരെ വിലങ്ങിലിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നാലും അങ്ങനെ ഇരിക്കേണ്ടുന്ന ഒരു ചുറ്റിയില്ല, പടിയിടേണ്ട ആവശ്യമില്ല. അവിടെ ഇരിക്കാൻ ചെറിയ ഒരു സ്റ്റൂള് അല്ലെങ്കിൽ ചെറിയ ഒരു പിന്നെ ചേരാവ് ഇങ്ങനെ കിബിലയിലേക്ക് ആക്കിയിട്ട് അതിന്റെ സൈഡിൽ വെച്ചാൽ മതി. ആ പിന്നെ തലഭാഗത്ത് അല്ലെ അവിടുന്ന് ലേശങ്ങൾ നീങ്ങി അരഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പോൾ അങ്ങനെ ഓതാൻ പറ്റും, ആ വഴി സ്വീകരിച്ചാൽ മതി. എന്നല്ലാതെ അതിന്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ഓതുന്നതിനെ കുറിച്ചും മസല ഏത് തന്നെയാണ്? ഈ പറഞ്ഞ ഹറാമ് അതല്ലെങ്കിൽ കറാഹത്തി എന്ന് പറഞ്ഞ ഒരു മസലയുണ്ട്, അതെങ്കിലും അവിടെ വരും. അപ്പൊ അത് വേണ്ട, അത് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അപ്പോൾ അതിന്റെ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഓതലാണ്. അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ പിന്നെ പള്ളികളിലൊക്കെയും ചെയ്തു പോരാറുള്ളത്. അതിന്റെ മുകളിൽ കയറ്റി വെക്കുന്ന ഒരു സമ്പ്രദായം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണർത്തണം എന്നും ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വസ്ത്രം ഇങ്ങനെ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതും ഫത്വഹുൽ മുഈനിൽ ഇബാറത്തുകളുണ്ട്, അതിന്റെ ഷറഹിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. യഹറുമുൽ വത്വ അലൽ ഖബ്രി എന്ന് പറഞ്ഞ ഇബാറത്തുകളെ കൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട്, പല കിതാബിലുണ്ട്. കൂടുതൽ വിശദീകരണങ്ങളൊക്കെ മറ്റു വലിയ കിതാബുകളിൽ കാണാം. ബുജേരി മീബാജൂരി ഒക്കെ വിശദീകരിക്കുന്നു, മുഗനിയിലും കാണാൻ സാധിക്കും. മഹല്ലിയുടെ ഷറഹായിട്ട് വരുന്ന മോനെയൊക്കെ അത് വല്ലാതെ എടുത്ത് വിശദീകരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽ മസായിൽ ദുറ എന്ന് ദുറുൽ മസായിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാബുൽ മയ്യത്ത് അതിൽ പറഞ്ഞ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് അവിടെയും ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ മറ്റു വല്ല അവ്യക്തത ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും സംസാരിക്കാം. അല്ലാഹു തൗഫിക്ക് ചെയ്യട്ടെ. അടുത്ത സംശയം.